കണ്ണൂർ കണ്ണപുരത്ത് വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സ്കൂട്ടർ യാത്രക്കാരെയും വഴിയാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. യോഗശാല സ്വദേശി എം നൌഫൽ, പാപ്പിനിശ്ശേരി വെസ്റ്റ് സ്വദേശി സമദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് ദാരുണമായി ഈ അപകടം ഉണ്ടായത്. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിൽക്കുകയായിരുന്ന ഒരാളെയും ഒപ്പം ഇരുചക്ര യാത്രികനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ ചായക്കടയിലേക്കും ഇടിച്ചു കയറി. വളരെ ദാരുണമായ അപകടം എന്ന് തന്നെ പറയാം. പാപ്പരശ്ശേരി വെസ്റ്റിലെ സമദൊപ്പം യോഗശാല സ്വദേശി നൌഫൽ എന്നിവരാണ് മരിച്ചത്. അവരെ ഈ അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം വഴിയാത്രികനായ മറ്റൊരാളെയും കൂടി ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. പിക്കപ്പ് വാഹനം, അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പം ഈ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ടാക്സികളും വ്യാപകമായി ഈ വാഹനത്തിന്റെ ഇടിയുടെ ആഘാതത്തിൽ തകരുന്ന സ്ഥിതിയുമുണ്ട്. ഒപ്പം ഇലക്ട്രിക് പോസ്റ്റ് അടക്കം തകരുന്ന സ്ഥിതിയുണ്ട്. ഈ പിക്കപ്പ് വാന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നതാണ് ഒരു പ്രാഥമികമായ നിഗമനമായി ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമായാലും രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മറ്റേ ഈ റോഡരികിൽ രാവിലെ ബസ് കാത്തുനിന്ന ആളുകൾ ഉൾപ്പെടെ അവരുടെ അടക്കം ദേഹത്തേക്ക് ഈ വാഹനം പാഞ്ഞു കയറുന്ന നിലയാണ്. അതിനുശേഷവും വാഹനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സമീപത്തെ ചായക്കടയിലേക്ക് അടക്കം ഇടിച്ചു കയറുന്ന നില വന്നു. ഏതായാലും രണ്ടുപേരുടെ ജീവൻ നഷ്ടമായി. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാഹനാപകടത്തിൽ രണ്ടുപേരാണ് മരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.